രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത സി പി എം മുന്നണിയിൽ കാട്ടിയതൊരു മഹാത്യാഗം തന്നെയാണ്. മറ്റു മുന്നണികൾക്കും അത് മാതൃക തന്നെയാണ്. ഏവരും കരുതിയത് ഒഴിവ് വരുന്ന രണ്ട് സീറ്റുകളിൽ ഒരെണ്ണം കൃത്യമായി സി പി എം എടുക്കുമെന്നായിരുന്നു. അവിടെയാണ് പ്രതിപക്ഷത്തിന് പോലും മാതൃകയായി സി പി എം മുന്നണി മര്യാദ എങ്ങനെ നടപ്പാക്കണമെന്നിപ്പോൾ കാട്ടിക്കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം കിട്ടിയ സി പി എമ്മിന് തികച്ചും അർഹതയുണ്ടായിരുന്നു ഇടതുമുന്നണിയിലെ ഒരു രാജ്യസഭാ സീറ്റിൽ. പക്ഷേ അത് നേടിയെടുക്കാതെ സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകിയതോടെ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ്. അഞ്ചംഗങ്ങളുണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന ലഭിക്കൂ എന്ന് ഇവർക്കും അറിയാം. കേരളത്തിലെ രാജ്യസഭാ സീറ്റിലൊന്ന് ഉപേക്ഷിച്ചാൽ രാജ്യസഭയിൽ സി പി എമ്മിന് ഈ പരിഗണന നഷ്ടമാകും. എന്നിട്ടും സാരമില്ല എന്ന് വെച്ച് ഒഴിവ് വരുന്ന ഒരു സീറ്റിൽ സി പി ഐക്കും മറ്റ് സീറ്റ് കോൺഗ്രസ് എമ്മിനും സി പി എം വിട്ടുകൊടുത്തിരിക്കുന്നു. എൽ ഡി എഫിൻ്റെ മുന്നണി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഇതോടെ ജോസ് കെ മണി കേരള കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായി. ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ജോസ് കെ മാണിക്കാണ് രണ്ടാമത്തെ എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റെന്ന്. പക്ഷേ മുന്നണിക്കുള്ളിൽ സി പി എം എടുത്ത ആ ട്വിസ്റ്റോടെ സി പി ഐയും ഒരു സീറ്റോടെ തൃപ്തരായി. പി പി സുനീർ എന്ന സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറിയാകും പാർട്ടിയുടെ സ്ഥാനാർത്ഥി. പല പേരുകളും രാജ്യസഭാ സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ ഭാഗത്ത് ഉയർന്നു വന്നെങ്കിലും അവസാനം മലപ്പുറം പൊന്നാനി സ്വദേശി പി പി സുനീറിലേക്ക് ആ നിയോഗം എത്തുകയായിരുന്നു. സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ ഏകകണ്ഠനമായ തീരുമാനമെടുത്തേക്കുന്നത്. മലപ്പുറം പൊന്നാനി സ്വദേശിയായ സുനീർ ഹൗസിംഗ് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ്. വയനാട് സി പി ഐയുടെ മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ 2019 സി പി ഐയുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. പൊന്നാനിയിലും മത്സരിച്ചിട്ടുണ്ട്. സി പി ഐയുടെ മുതിർന്ന നേതാവ് ആനി രാജ, പ്രകാശ് ബാബു അടക്കമുള്ളവരുടെ പേര് സി പി ഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ പി പി സുനീറിലേക്ക് ആ സ്ഥാനാർത്ഥി തീരുമാനമെത്തുകയായിരുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നത്. അതേ പദവി നിലനിർത്തണം, അത് ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ജോസ് കെ മണിയുടെ ആവശ്യം സി പി എം അംഗീകരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് 2000 ആർ എസ് പിക്ക് സി പി എം തങ്ങളുടെ രാജ്യസഭാ സീറ്റ് കൈമാറിയിരുന്നു. ഇതോടെ എൽ ഡി എഫിൽ ജോസ് കെ മാണി വിഭാഗത്തിനും അർഹമായ പദവി നൽകുന്നുണ്ടെന്നും സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ജോസ് കെ മാണിക്കും പിണക്കമില്ല, സി പി ഐക്കും പിണക്കമില്ല. മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പാക്കണമെങ്കിൽ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് എം അനിവാര്യമാണെന്ന ചിന്തയാണ് സി പി എമ്മിനെ വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചത്. ഒരു ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പുറത്ത് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിൽ ഒരു ക്യാബിനറ്റ് പദവി കൂടി സൃഷ്ടിച്ചാൽ അത് വീണ്ടും ജനവികാരം എതിരാക്കുമെന്ന് സി പി എമ്മിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സീറ്റ് നൽകാൻ തീരുമാനമെടുത്തതും. പാർട്ടി മുന്നണിയെ മുന്നിട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ നിലപാടും. മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി യു ഡി എഫിലേക്ക് പോകേണ്ട ഗതികേടിൽ ഇല്ല എന്നുകൂടി സി പി എം ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകൾക്കൊന്നും ഇടതുമുന്നണിയിലെ ഘടകക്ഷികളെ കിട്ടില്ല എന്നൊരു വ്യക്തമായ സന്ദേശം കൂടി ഈ ഒരു തീരുമാനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര അത്യാവശ്യഘട്ടം വന്നപ്പോൾ തങ്ങളുടെ അർഹമായ സീറ്റ് ഘടകക്ഷിക്ക് നൽകി സി പി എം ഒരു പാർലമെൻ്ററി വ്യാമോഹങ്ങൾ കൂടാതെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ്.